എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ച് പല തരത്തിലുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. ഇതിനിടയ്ക്ക് പലപ്പോഴും നമുക്ക് മൊബൈൽ ഫോണിൽ വരുന്ന കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ വാട്സപ്പിൽ വരുന്ന മെസ്സേജോ ഒക്കെ അതാത് സമയത്ത് നമുക്ക് മൊബൈലിൽ ചെക്ക് ചെയ്തിട്ട് ശ്രദ്ധിക്കുക സാധ്യമല്ല. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ മൊബൈലിൽ ഒരു കോൾ വരികയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരികയോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്, അത് നമുക്ക് ഫോണിൽ ആക്സസ് ചെയ്യുന്നതിന് പകരം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ തന്നെ ഒരു കോർണറിലൊരു നോട്ടിഫിക്കേഷനായിട്ട് വരികയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ നമുക്കൊരു കോൾ എടുക്കണമെങ്കിലും നമ്മളുടെ കയ്യിലില്ല, ഫോൺ നമ്മളുടെ കയ്യിലല്ല ഇരിക്കുന്നത്, കുറച്ച് ദൂരെയാണ് ഇരിക്കുന്നത്, പക്ഷേ നമ്മൾ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കപ്പോൾ ലാപ്ടോപ്പിൽ ഒരു കോൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കോൾ വരുന്നത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അങ്ങനെ ലഭിക്കുന്ന സമയത്ത് നമുക്ക് കോള് ലാപ്ടോപ്പിൽ തന്നെ ആക്സസ് ചെയ്യുകയും ചെയ്യാം, അവിടുന്ന് തന്നെ ആൻസർ ചെയ്യാം. നമുക്കിപ്പോൾ പെട്ടെന്നൊരു കോള് ചെയ്യണം എങ്കിലും നമുക്ക് പെട്ടെന്ന് ഫോണിൻ്റെ അടുത്തേക്ക് ഓടേണ്ട കാര്യമില്ല, നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് തന്നെ കോള് ഡയൽ ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അതുപോലെ വാട്സപ്പിലാണെങ്കിലും അതുപോലെ മെസ്സേജ് ആണെങ്കിലും എല്ലാ നോട്ടിഫിക്കേഷനും ഈ വിധത്തിൽ നമുക്ക് ഒരു പോപ്പ് വിൻഡോ അതിലൂടെ നമുക്ക് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ ലഭ്യമാവും. ഇത് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ടിപ്പ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് മറ്റൊരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇത് വിൻഡോസ് കമ്പ്യൂട്ടറിൽ ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ എന്താണ് ഇത്, എങ്ങനെയാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ഇതിലേക്കായി നാം നമ്മുടെ ആപ്ലിക്കേഷൻ സെർച്ച് വിൻഡോയിൽ യുവർ ഫോൺ എന്നൊന്ന് സെർച്ച് ചെയ്യുക. യുവർ ഫോൺ എന്ന് സെർച്ച് ചെയ്താൽ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ലഭ്യമാവും. ഇത് വിൻഡോസിൻ്റെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നമ്മളിവിടെ ആദ്യം ചെയ്യേണ്ടത് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി സൈൻ ഇൻ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് എനിക്കിവിടെ സൈൻ ഇൻ ഓപ്ഷൻ ചോദിക്കുന്നില്ല. ആദ്യമായിട്ട് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒരു സൈൻ ഇൻ ഓപ്ഷൻ ആയിരിക്കും ചോദിക്കുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ akaa.ms/yourpc എന്നൊരു സൈറ്റ് സന്ദർശിക്കുന്നതിനുള്ള നിർദ്ദേശം കാണാം. നമുക്ക് സൈഡ് വിൻഡോയിൽ മൊബൈൽ ഫോണിൻ്റെ വിൻഡോയും കൂടെ കാണാം. നമുക്ക് അതിൽ നമുക്ക് ഈ പറഞ്ഞ സൈറ്റ് ഒന്ന് എടുത്തു നോക്കാം. ഒരല്പസമയം കഴിഞ്ഞാൽ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി കഴിഞ്ഞു. യെസ് കൊടുക്കുക. ഒരു QR കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള ഒരു സമയമാണ്. അവിടെ നമുക്ക് ക്യാമറ യൂസ് ചെയ്യുന്നതിനുള്ള ഒരു പെർമിഷൻ മൊബൈൽ ഫോണിൽ ചോദിക്കും. QR കോഡ് സ്കാൻ ചെയ്യുന്നതിലേക്കായി അത് വയൽ യൂസിങ് ദ ആപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുത്ത് എനേബിൾ ചെയ്യുക. അതേസമയം നമ്മൾ ലാപ്ടോപ്പിൽ ചെയ്യേണ്ടത്, ഫോണ് റെഡിയായി കഴിഞ്ഞു, നമുക്ക് മുന്നോട്ട് പോവാം. പെയർ വിത്ത് QR കോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം പെയർ വിത്ത് QR കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ലാപ്ടോപ്പിൽ ഒരു QR കോഡ് ദൃശ്യമാവുകയും മൊബൈൽ ഫോണിൽ അതേസമയം QR കോഡ് സ്കാൻ ചെയ്യുന്നതിനുള്ള ക്യാമറ ഓപ്പൺ ആവുകയും ചെയ്യും. ഒരല്പസമയം വെയിറ്റ് ചെയ്താൽ നമുക്ക് ലാപ്ടോപ്പിൽ ഒരു QR കോഡ് ദൃശ്യമാവും. മൊബൈലിൽ അതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലാപ്ടോപ്പും നമ്മുടെ മൊബൈലും തമ്മിൽ പെയർ ആവുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 1-2 സെക്കൻഡുകൾക്ക് ഉള്ളിൽ കണ്ടിന്യൂ എന്ന് പറഞ്ഞ മൊബൈലിൽ ഒരു വിൻഡോ വരും. നമ്മളവിടെ കണ്ടിന്യൂ കൊടുക്കുകയാണ് എങ്കിൽ മൊബൈൽ ഫോണ് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് പെയർ ആവുന്നതാണ്. ഇപ്പോൾ പെയർ ആവുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലാപ്ടോപ്പിൽ യു ആർ ആൾ സെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടിന്യൂ ചോദിക്കുന്നത് കാണാം. മൊബൈൽ ഫോണിലും നമ്മളെല്ലാ പ്രവർത്തനങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ലാപ്ടോപ്പിൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വെൽക്കം വിൻഡോ കാണാം. അത് നമുക്ക് ടാസ്ക് ബാറിലേക്ക് പിൻ ചെയ്ത് വയ്ക്കാം ഈ ആപ്ലിക്കേഷൻ വേണമെങ്കിൽ. നമുക്ക് മെസ്സേജ് അയക്കാം, ഫോട്ടോ കാണാം, കോള് ചെയ്യാം, നോട്ടിഫിക്കേഷൻ കാണാം. ഇതെല്ലാമാണ് ഈ ഫംഗ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നത്. ഇവിടെ നമുക്ക് ഫോണിൽ ഒരു പെർമിഷൻ ആവശ്യപ്പെടും. നമുക്ക് ഫോൺ നോട്ടിഫിക്കേഷൻ സിങ്ക് ചെയ്യുന്നതിന് വേണ്ടി അവിടെ ഓപ്പൺ സെറ്റിംഗ് ഓൺ ഫോൺ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്ക് കാണാം. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പെർമിഷൻ സെറ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഭാഗമാണ് ഫോണിൽ ദൃശ്യമാവുക.
ലാപ്ടോപ്പിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഇവിടെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണുവാൻ സാധിക്കും. അതുപോലെ മെസ്സേജസ്, ഫോട്ടോസ്, കാള്, കോണ്ടാക്ട് തുടങ്ങിയിട്ടുള്ളവയെല്ലാം നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യുവാൻ സാധിക്കും. ഇവിടെ മുകളിൽ നോക്കുകയാണെങ്കിൽ അവിടെ ഒരു വിൻഡോ വന്നത് കാണാം. ന്യൂ റിഫ്രഷ് എന്ന് നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. മെസ്സേജസ് പുതിയത് ലഭ്യമാവുന്നുണ്ടോ എന്നുള്ളത് ഇല്ല. ഇവിടെ മുകളിൽ ഒരു വിൻഡോ വന്നിട്ടുണ്ട്, കണക്ട് യുവർ ഫോൺ ടു വൈഫൈ ഓർ യൂസ് മൊബൈൽ ഡാറ്റ ടു അലോ. ആ ഇവിടെ നമുക്ക് സിങ്കിങ് ഓൺ ചെയ്യണം. നമുക്ക് മൊബൈലിൽ സിങ്ക് അവർ മൊബൈൽ ഡാറ്റ എന്നുള്ളതൊന്ന് എനേബിൾ ചെയ്ത് ഓക്കെ കൊടുക്കാം. ലാപ്ടോപ്പിൽ വന്നിട്ടുള്ള ആ ഒരു വാർണിംഗ് വിൻഡോ നമുക്ക് ഇനി ഡിലീറ്റ് ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്ത് കളയാം. നമുക്ക് ഇപ്പോൾ നമുക്കൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഒരു അല്പസമയമെടുത്ത്, ആദ്യ തവണ ആയതുകൊണ്ട് തന്നെ ഒരു അല്പസമയമെടുത്ത് നമുക്ക് റിഫ്രഷായി. ഇപ്പോൾ മൊബൈൽ ഫോണിലുള്ള മെസ്സേജുകളെല്ലാം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞു. ടെക്സ്റ്റ് മെസ്സേജുകളെല്ലാം നമുക്ക് വന്നു കഴിഞ്ഞു. ഇനി ഫോട്ടോസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്യാമറയിലുള്ള നമ്മുടെ ഫോണിലുള്ള ഫോട്ടോകളുടെ ബാഹുല്യമനുസരിച്ച് ഒരു അല്പസമയമെടുത്ത് നമുക്ക് ഫോട്ടോസ് എല്ലാം നമ്മുടെ സിസ്റ്റത്തിൽ വ്യൂ ചെയ്യുവാൻ സാധിക്കും. നമുക്ക് ഡിലീറ്റ് ചെയ്യുവാനോ ഫോൾഡർ ചേഞ്ച് ചെയ്യാനോ എന്തൊക്കെ ചെയ്യണമോ അതെല്ലാം നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ചെയ്യാവുന്നതാണ്. റിഫ്രഷ് ആവാൻ ഒരു അല്പസമയം എടുക്കുന്നതായിരിക്കും. നമ്മുടെ ഫോട്ടോയുടെ എണ്ണം അനുസരിച്ച് മെമ്മറി ഏതാണ്ട് ഫുള്ളാണെങ്കിൽ അതിനനുസരിച്ച് സമയമെടുക്കും. ഇവിടെ നമുക്കിപ്പോൾ ഫോട്ടോസ് വീഡിയോസ് എല്ലാം നമ്മുടെ ലാപ്ടോപ്പിൽ വന്നു കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് ഫോട്ടോസ് ആക്സസ് ചെയ്യാം. അതുപോലെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഒരു ഏരിയ കാണാം, കോൾ എന്ന് പറഞ്ഞ് ഒരു ഏരിയ കാണാം. കോൾ ചെയ്യുന്നതിന് നമുക്ക് ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ആവശ്യമാണ്. ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറിൽ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ടെങ്കിലാണ് നമുക്ക് കോള് ആക്സസ് ചെയ്യാവുന്നത്. അത് സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോണിൽ നമുക്കൊരു ആക്സസ് ചോദിച്ചുകൊണ്ട് ഒരു വിൻഡോ വരും. അത് ഓപ്പൺ ചെയ്യുക, അലോ ചെയ്യുക. ഫോണിൽ അത് അലോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൽ ഒരു മെസ്സേജ് വരികയും അത് ഫോണിൽ നിന്നൊന്ന് ഡിസേബിൾ ചെയ്യാൻ ശ്രമിക്കാനും പറയും. ഇപ്പോൾ പെയർ ചെയ്യുന്നതിന്, ബ്ലൂടൂത്ത് പെയർ ചെയ്യുന്നതിനുള്ള ഒരു വിൻഡോയാണ്. നമ്മളത് ബ്ലൂടൂത്ത് പെയർ ചെയ്യാം. ഇപ്പോൾ ഫോണ് കണക്റ്റായി കഴിഞ്ഞു. ഇനി നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് ഒരു കോള് ഡയൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ ലാപ്ടോപ്പിൽ നമുക്ക് കോള് ഡയൽ ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട്. നമുക്ക് ആ കോള് മൊബൈലിൽ കാണാം. മൊബൈലിലും അതേ സമയത്ത് നമുക്ക് ആ കോള് ഡയൽ ആവുന്നത് കാണുവാൻ സാധിക്കും. നമുക്ക് ആ കോളൊന്ന് ഡ്രോപ്പ് ചെയ്യാം. മെസ്സേജസ് വീണ്ടും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജസ് പുതിയ നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത് കാണുവാൻ സാധിക്കും. മെസ്സേജസിലും നോട്ടിഫിക്കേഷനിലും അത് നമുക്ക് ലഭ്യമാണ്. സെറ്റിങ്ങിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാഡ്ജസ് എങ്ങനെയാണ് ബാനറുകൾ ദൃശ്യമാവേണ്ടത് എന്നൊരു ഓപ്ഷൻ കാണാം. അതുപോലെ പുതിയ ഡിവൈസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്യാം. നമുക്ക് തീം സെറ്റ് ചെയ്യാം. അതുപോലെ ഓഡിയോ പ്ലെയർ നമുക്ക് ഇവിടുന്ന് ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യണോ എന്നുള്ളത് എനേബിൾ ചെയ്യുകയും ഡിസേബിൾ ചെയ്യുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. കോണ്ടാക്ട് ഇൻ പ്രിവ്യൂ എന്ന ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള കോണ്ടാക്റ്റെല്ലാം ഇവിടെ ലഭ്യമാവും. നമുക്ക് അതിൽ നിന്നൊരു കോണ്ടാക്റ്റ് സെർച്ച് ചെയ്തെടുക്കുവാനും സെർച്ച് ചെയ്തതിൽ നിന്ന് നമുക്ക് നേരിട്ട് മെസ്സേജോ അല്ലെങ്കിൽ കോളോ എടുക്കുന്നതിനുമെല്ലാം ഉള്ള ഓപ്ഷൻ ലഭ്യമാണ്. ഫോട്ടോസ് എടുക്കാം, മെസ്സേജസ് എടുക്കാം. നമുക്ക് എല്ലാ ഓപ്ഷൻസും ഇവിടെ നിന്നും ലാപ്ടോപ്പിൽ നിന്ന് തന്നെ ആക്സസ് ചെയ്യുവാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. നമുക്ക് ഒന്ന് ഈ ആപ്ലിക്കേഷൻ ലാപ്ടോപ്പിൽ നിന്ന് ക്ലോസ് ചെയ്ത് മൊബൈലിലൊരു കോള് എടുത്തു നോക്കാം. മൊബൈലിൽ കോള് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാപ്ടോപ്പിന് മുകളിലായിട്ട് കോളിംഗ് എന്ന് പറഞ്ഞൊരു വിൻഡോ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ മറ്റെന്തെങ്കിലും പ്രവൃത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും ഈ ഒരു വിൻഡോ പോപ്പപ്പായിട്ട് നമുക്ക് ലഭ്യമാവും. നമുക്ക് അവിടെ നിന്ന് കോള് എടുക്കുന്നതിനോ ആൻസർ ചെയ്യുന്നതിനോ സാധിക്കും.
നമുക്ക് കോളർ ഡ്രോപ്പ് ചെയ്യാം. ഒരു മെസ്സേജ് എടുത്ത് നമുക്ക് നമ്മുടെ ഫോണിൽ അയക്കുന്ന ഒരു മെസ്സേജ് ഒരു നോട്ടിഫിക്കേഷനായി ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ ലഭ്യമാവുന്നുണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിലേക്കായി നമുക്കൊരു നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഹലോ എന്നൊരു മെസ്സേജ് കൊടുത്തു നോക്കാം. അതേ സമയത്ത് തന്നെ നമുക്ക് മൊബൈലിൽ അയച്ച മെസ്സേജ് ലാപ്ടോപ്പിൽ ദൃശ്യമായി കഴിഞ്ഞു. അവിടെ നിന്ന് തന്നെ നമുക്ക് റിപ്ലൈയും നൽകാവുന്നതാണ്. വീണ്ടും നമുക്ക് ലാപ്ടോപ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിൽ നമ്മുടെ ആപ്ലിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യുകയും അതിനുശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ എല്ലാം ഇവിടെ വരുന്നത് കാണാം. ഷെയർ ലിങ്ക് ഫ്രം യുവർ ഫോൺ ടു യുവർ പി സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. നമുക്ക് ഒന്നുകൂടെ ഒരു കോള് എടുത്തു നോക്കാം. ഇപ്പോൾ ഒരു കോള് നമുക്ക് ഇൻകമ്മിങ് ആയിട്ട് വരികയാണ്. അത് നമുക്ക് ആക്സെപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഡിക്ലൈൻ ചെയ്യാനോ മെസ്സേജ് കൊടുക്കുന്നതിനോ ഒക്കെ സാധിക്കും. ഇപ്പോൾ കോള് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ലാപ്ടോപ്പിൽ തന്നെ ഈ കോള് ആക്സസ് ചെയ്ത് അവിടെ നിന്ന് തന്നെ സംസാരിക്കുവാനും നമുക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കും. നമുക്ക് കോള് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ ഒന്നും കൂടെ എടുക്കുകയാണെങ്കിൽ വാട്സപ്പിൽ ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് വന്ന് കാണാം. നോട്ടിഫിക്കേഷനിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ റിപ്ലൈയും ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. നമ്മളവിടെ ഹായ് എന്ന് കൊടുത്തു. ഇപ്പോൾ ആ മെസ്സേജ് സെൻഡ് ആയി കഴിഞ്ഞു. നമുക്ക് ലാപ്ടോപ്പിൽ നിന്ന് അയച്ച ഈ ഒരു വാട്സപ്പ് മെസ്സേജ് മൊബൈലിൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ റിപ്ലൈ അവിടെ വന്നിരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും. അപ്പോൾ ഈ വിധത്തിൽ നമുക്ക് ലാപ്ടോപ്പ് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ മൊബൈൽ ഫോണ് തൊടാതെ മൊബൈൽ ഫോണിലെ ഏതൊരുവിധ ഫംഗ്ഷനും നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അത്യാവശ്യമുള്ള മെസ്സേജ് അയക്കുന്നതിനോ വാട്സപ്പ് മെസ്സേജുകൾ അയക്കുന്നതിനും റിസീവ് ചെയ്യുന്നതിനും കോള് എടുക്കുന്നതിനും കോള് റിസീവ് ചെയ്യുന്നതിനും എല്ലാം നമുക്ക് മൊബൈൽ ഫോണ് ഉപയോഗിക്കാതെ തന്നെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിലോ നിന്ന് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ അത്രയുമായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിചാരിക്കുന്നു. ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിൽ സ്ഥിരമായിട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ മൊബൈൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെയധികം സഹായം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായും ഈ വിധത്തിലുള്ള പുതിയ പുതിയ അറിവുകൾ എന്നും ലഭിക്കുന്നതിലേക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണ് എങ്കിൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.